ഗൈസ് അപ്പോൾ മെയിൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു ഗെയിമിംഗ് ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിത്തരാം. ഫോറ ബെറ്റ് എന്നാണ് ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു ലെഗ് ബേസ്ഡ് ഗെയിമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ നിങ്ങൾ കളിക്കുക. കാരണം ഇത് ക്യാഷ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ലക്ക് ബേസിൽ നമ്മുടെ ബാക്കി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്യാഷ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്പിന്നിംഗ് വീൽ ഉണ്ട്. ഓക്കെ, ഒരു ലക്കി സ്പിന്നിംഗ് വീൽ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്പിൻ ചെയ്തിട്ട് അതിൽ കിട്ടുന്ന നമ്മുടെ ലക്കി നമ്പർ വെച്ചിട്ട് നമ്മുടെ പ്രൈസ് നമുക്ക് വിൻ ചെയ്തോ ഇല്ലേ നമുക്ക് അറിയാനായിട്ട് പറ്റുമോ. അപ്പോൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 rupees ആണ്. ഓക്കെ, ആ ഒരു 300 rupees നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് പ്രൈസ് മണി വിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കൂടുതൽ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നമുക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ഇത് പൂർണ്ണമായിട്ടും ഒരു ലക്ക് ബേസ് നമ്മുടെ ഭാഗ്യം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് വിൻ ചെയ്ത് കിട്ടുന്ന ക്യാഷ് ഉണ്ടല്ലോ, നമുക്കത് പേടിഎം വാലറ്റിലേക്ക് ഈസി ആയിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് 200% നിങ്ങൾക്ക് ഒരു ബോണസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരു 300 rupees ആണ് നിങ്ങളിപ്പോൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ അതിന് 200%, അതായത് 900 rupees ഉള്ള നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മളങ്ങനെ ഈ ഒരു സ്കൂപ്പ് ഡൈവിന്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഒന്ന് പാരസെയിലിംഗ് ആണ് തോന്നുന്നു ഫസ്റ്റത്തെ ആക്ടിവിറ്റി. അപ്പൊ എന്തായാലും ഇത്രയും പേരുണ്ട്, നമ്മൾ വണ്ടിയിലാണ്, അവരുടെ വണ്ടിയിലാണ് ഇപ്പൊ പോകുന്നത്. നമ്മൾ ബീച്ചിൽ കൂടെയാണ് ഇപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാം സെറ്റാണ്, ഇങ്ങനെ ലൈറ്റ് ഇല്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് സ്പോട്ട്. ഇപ്പൊ ഇവിടെ ഒരു ക്യൂ ആയിട്ട് പോയിട്ട് നിൽക്കുന്നുണ്ട്. നീന്തെല്ലാം അറിയാത്ത രണ്ട് പേരാണ് ഇപ്പൊ ഇരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് അവസാന നിമിഷത്തിൽ പറയാനുള്ളത്? പേടിയുണ്ട്. അവസാന നിമിഷമാണ്. പറ എന്താണ് പറയാനുള്ളത്? കാരണം നമ്മള് ഫസ്റ്റ് നമ്മള് പാരാസൈലിങ്ങിനാണ് പോകുന്നത്. നമ്മള് ആ ബോട്ടിൽ ഇങ്ങനെ പോയി ഇങ്ങനെ എയറിൽ പൊന്തി നിൽക്കാൻ ആയിരിക്കും. അപ്പൊ നീന്തെല്ലാം അറിയാത്ത നിങ്ങൾ മുങ്ങി ചത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, വീട്ടിലുള്ളവരോട് എന്തെങ്കിലും ഇപ്പോഴെന്തെങ്കിലും വീഡിയോ കാണുക. പറയാനുള്ളത് ഞാൻ ആദ്യം അസീസിനോട് പറഞ്ഞു, മാസം മാസം 800 rupees ഫെഡറൽ ബാങ്ക് ഇറക്കി പോലൊരു കുഴപ്പമില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പരത്തലേ നിനക്ക് സിബില്? ഇവിടെ ഫുൾ പല ആക്ടിവിറ്റീസും ഉണ്ട് ഓരോ ബോട്ടറായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാരസൈലിംഗ് ആണ് പോകുന്നത്. എല്ലാ സംഭവങ്ങളും ഇതാക്കാൻ. പിന്നെ പേടിയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗോപ്രോ നമ്മൾ ഇതിലൊന്നും കയറാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഗോവ വരുന്ന ടൈം ചുമ്മാ ജസ്റ്റ് പോകാന്നുള്ള ഇരുന്നില്ല. അപ്പോൾ അപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഗോപ്രോ മുങ്ങി പോകുന്നത്. കാരണം നമ്മൾ ചെസ് മൗണ്ട് ബാക്കിയുള്ള കുറേ പേരൊക്കെ ചെസ് മൗണ്ടൊക്കെ വെച്ചിട്ട് അതിന് സെറ്റ് ചെയ്തിട്ട് പോകുന്നത്. കാരണം അന്നത്തെ റൈഡിൽ പോകുമ്പോൾ നല്ല സീനാണ്, കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അവസാനം എന്താ ചെയ്യുന്നത്, ട്രൗസറിന്റെ മറ്റേ എന്താ പറയാ വള്ളി ഊരിട്ട്, ട്രൗസർ ടൈറ്റിൽ ഉണ്ടായ വള്ളി ഊരിട്ട് അത് ഇതിന്റെ മുകളിലൊരു ചെയിന് പോലെ ആക്കിയിട്ട് ഗോപ്രോമോ കെട്ടി മൗണ്ട് മേക്ക് കാണിച്ചു പറ്റില്ല കറക്റ്റ് ആയിട്ട് കണ്ടില്ല. ഇതേപോലെ മൗണ്ടൊക്കെ കെട്ടിയിട്ട് ഒരു ഊരാക്കൊടുക്ക പോലെ ഇട്ടിട്ട് നമ്മൾ കൈമും കെട്ടി ഒരെണ്ണം നമ്മൾ ഗോപ്രോമി ഫുള്ള് കുറെ തിരിക്കലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ടാണ് ഇപ്പോൾ ആരും ഗ്യാരണ്ടിയിലാണ് ഇപ്പോൾ ഗോപ്രോ കൈ പിടിച്ച് പോകുന്നത്. കാരണം അല്ലാതെ നമ്മൾ വെറുതെ കയ്യിൽ ട്രൈപോർഡ് എടുക്കുന്ന പോലെ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സീനാണ്. അപ്പോൾ ഇപ്പം എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണം. ഇവിടെ ബോട്ടിൽ കുറച്ച് അങ്ങോട്ട് പോയിട്ട് എന്താ പറയുക, അവിടെ കുറച്ച് ലോങ് പോയിട്ടാണ് പാരസൈലിങ്ങിനെ കയറുന്നുണ്ടാവാൻ. എന്തായാലും ഒന്നും അറിയില്ല, എല്ലാം ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും നല്ല അടിപൊളി വൈബാട്ടോ ഇവിടെ. ഇത് ഏകദേശം ഇപ്പോൾ ഒരു മഹാരാഷ്ട്രയിലെ മൽവ ബീച്ച് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഗോവയിലല്ല, ഗോവയിൽ നിന്ന് കുറച്ച് മാറി ഏകദേശം ഒരു 2.5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് അവിടുന്ന്. അപ്പോൾ അവിടുന്ന് മാറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അടിപൊളി, നമ്മൾ ചെരുപ്പൊക്കെ വണ്ടിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ അതിൽ കയറാൻ പോവുകയാണ്. എവരിത്തിങ് സെറ്റ് റെഡി. അല്ല, ഇതിലൊന്നുമില്ല, ഇത് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നല്ലേ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബോട്ടിലേക്ക് കയറാനുള്ള അടുത്ത ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി അടുത്ത ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ആള് കയറാണ്. എടാ ഇവിടെ ഇരുന്നടാ, വെറുതെ കണ്ടോ. ഇല്ല,
ചെസ് മോളിന്റെ അടിപൊളിയല്ലേ ഒന്നും ചെസ് മോളിന്റെ വേഗം കേറുന്നു വേഗം കേറുന്നു എടാ രണ്ട് സൈഡ് കാര്യം നിന്നോ ഇതിപ്പോ ഇവങ്ങട്ടെ ചെരിവുള്ള ഇപ്പൊ ഇവിടുന്ന് നമ്മള് ഈ ബോട്ടിലേക്ക് കയറി രണ്ടുപേരുണ്ടോ എല്ലാരും ഓറായിട്ട് കഴിക്കണ്ടായിരുന്നു ഇങ്ങനെ പിടിക്കുമ്പോ എന്നെയും കിട്ടും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചെയ്യോ അല്ല അല്ല രണ്ടാളും അല്ല അത് കഴിഞ്ഞാൽ അവർ ഇറങ്ങുമോ എത്ര നേരമാണോ അപ്പോ കഴിയുന്നവരുണ്ടാവും അപ്പൊ ഇവരേറെക്കുറെ പൊന്താനായിട്ട് പോവാണ് സ്റ്റെബിലൈസേഷൻ ഹൈപ്പർ ബൂസ്റ്റ് ആയതുകൊണ്ട് അത്ര ഇത്രയെങ്കിലും ഇത്ര ചെറുതായിട്ട് കുലിക്കുന്നത് വന്നുള്ളൂ പക്ഷെ നല്ല രീതിയിൽ ബോട്ട് കുലിക്കുന്നുണ്ട് നമ്മുടെ ഗോപ്രോന്റെ സ്റ്റെബിലൈസേഷൻ ഏറ്റവും മാക്സിമം എടുക്കുന്നുണ്ട് എന്റെ മോനെ എടാ അവിടെ നോക്കുന്ന നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ എടാ നല്ല രസം ഐ മീൻ നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് മുക്കണ രസം ഉണ്ട് കേട്ടോ സംഭവം പേടിണ്ടോ ഇല്ല
എങ്ങനെ പോകാൻ നോക്കി എടാ ഡിപ്പ് ചെയ്യണോ സാഗറിനാ വേണ്ട വേണ്ട ഞാൻ ഇട്ടേ അവിടെ നമ്മളെ ഡിപ്പ് ചെയ്തോണ്ട് നല്ല ടൈം എടുത്ത് ഇവര് പെട്ടെന്ന് കഴിഞ്ഞു പേടി മാറിയടാ എന്തറിയോ നിങ്ങള് ഡിപ്പ് ചെയ്തിട്ടില്ല ഡിപ്പ് ചെയ്ത് അടിപൊളിയാ കൊറേ ടൈം എടുത്തില്ല ഞങ്ങളുടെ കൊറേ ടൈം എടുത്തില്ല അല്ല നല്ല ഹൈറ്റ് ഇല്ലേ അതെ ഇവിടുന്ന് കാണുന്ന ഹൈറ്റ് അല്ല മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം അവിടുന്ന് ഉള്ള എക്സ്പീരിയൻസ് അപ്പൊ നമ്മുടെ നിഹാല് അവന് അഞ്ചു പേരെ കണ്ട് ഒരെണ്ണത്തിൽ രണ്ടുപേർക്ക് കയറാൻ പറ്റും അപ്പൊ അവനക്ക് സോളോ പോകാൻ പറ്റുള്ളൂ നമ്മളാരെയും കയറാൻ പറ്റും ചോദിച്ചു പക്ഷെ അവന് സമ്മതിക്കില്ല ഒന്നല്ലെങ്കിൽ രണ്ടുപേര് വേറെ കയറാത്തവർക്കോ കയറാൻ പറ്റുള്ളൂ പറഞ്ഞു ഇനി റിപ്പീറ്റ് കയറാൻ ചെക്കനെ പോകുന്ന സെറ്റായി പോകുന്നുണ്ട് കേട്ടോ പറന്ന് കളിക്കാനാണ് ഒറ്റക്ക് ഇതൊന്ന് കാണാനോ ലൈറ്റ് അടിച്ചിട്ട് അവനിറക്കി കഴിഞ്ഞു സമ്മതം നമ്മൾ വിചാരിക്കും കുറച്ച് നേരമേ ഉള്ളൂ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് നേരം ഉള്ളൂ പക്ഷെ കുറേ നേരം ഉണ്ട് അതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ നമുക്ക് ഫീൽ ചെയ്യും അതിന് മുകളിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും കുറേ നേരം ഉണ്ടെന്ന് ഇത് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് ഒറ്റക്ക് സോളാർ റൈഡ് എക്സ്പീരിയൻസ് നല്ല രസമുണ്ട് മുന്നിൽ ആരും കാണണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി തിരിച്ച് വന്ന ബോട്ടിൽ തന്നെ കയറി അപ്പൊ ഓരോരുത്തർ ഛർദ്ദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇവൻ രണ്ട് പ്രാവശ്യം ഛർദ്ദിച്ച് ഒരാളവിടെ ഛർദ്ദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഛർദ്ദികളൊക്കെ വരുന്നുണ്ട് പക്ഷേ കൺട്രോൾ ചെയ്ത് അങ്ങനെ നമ്മള് ബോട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ നായിസ് നമ്മൾ അങ്ങനെ എന്താ പറയാ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് അടുത്ത സെറ്റ് ഓഫ് സംഭവത്തിൽ പോകുന്നുണ്ട് ഇവിടെ പറഞ്ഞേ ഏടാ ഇങ്ങനെ 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 ഇങ്ങനെ